ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മുടെ മൂക്കുത്തി കളക്ഷൻ. അപ്പം എനിക്ക് കുറച്ചും കൂടെ മൂക്കുത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റ ഐഡി മെൻഷൻ ചെയ്യാം. അപ്പം ഞാൻ മൂന്നാമതും സംഭവ ബഹുലമായി മൂക്കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ മൂക്കുത്താൻ പോയതിൻ്റെ. അപ്പം അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മൂക്കുത്തുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാനിപ്പോൾ പറയാം. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുവോ കുത്തുവോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എങ്ങനെ ചെയ്താലും പഴുക്കേണ്ട മൂക്കുകളെ പഴുക്കും. അപ്പം എനിക്ക് പറ്റിയ ഒന്ന് രണ്ട് അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മൂക്കുകുത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് മൂക്കുകുത്തി ഞാൻ വാങ്ങിച്ചു. ഒരു മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചാൽ അച്ഛയും അങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ട് വാങ്ങിച്ചു തന്നു. അപ്പം നമുക്ക് ഇത് മാറിയിടാനുള്ള ഒരു തൊര നമുക്ക് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ മാറിയിട്ടപ്പോൾ സംഭവിച്ചതാണ് എനിക്ക് മൂക്ക് ഇങ്ങനെ പഴുത്ത് മൂക്കിലൊരു കായ പോലെ വന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം എനിക്കങ്ങനെയാണ് മൂക്ക് പഴുത്തത്. അപ്പം നമ്മൾ മൂക്ക് കുത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തേന് ഞാൻ പറയുന്ന ഒരു വർഷത്തേന് ആ മൂക്കുത്തി തന്നെ ഇടുക, മാറേ ചെയ്യരുത്. അതുപോലെ തന്നെ തണ്ടുള്ള മൂക്കുത്തി നോക്കി വാങ്ങിക്കുക. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മൂക്കുത്തി വളരെ ചെറുതാണ്, പക്ഷെ നല്ല തണ്ടിന് നല്ല നീളമുള്ള മൂക്കുത്തിയാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂക്കുത്തി ആദ്യം നമ്മൾ വാങ്ങിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മൂക്ക് ഉണങ്ങി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മാറ്റി മാറ്റി ഇടാന്നുള്ള രീതിയിലേക്ക് പോവുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചെറുതായിട്ട് നമ്മൾ മൂക്കിലേക്ക് പറ്റുന്ന രീതിയിൽ എണ്ണ എന്നാൽ ചൂടാക്കിയിട്ട് ഇവിടെ ഒരു കോട്ടൺ വെച്ചിങ്ങനെ ഒപ്പിയൊപ്പി കൊടുക്കുക. പിന്നെ ഉള്ളൊരു മരുന്ന് എന്ന് വെച്ചാൽ നിയോമൈസിൻ എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. എൻ്റെ അടുക്കലുണ്ടോ എനിക്ക് എടുക്കില്ല, അതോ തീർന്നു എന്ന് പറയുന്നത്. ഞാൻ മൂക്കിൽ അതാണ് തേച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അതിലുണ്ട്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് ആ മരുന്ന്, പേര് നിയോസ്പിരിൻ ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ്. നിയോമൈസിൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പൊങ്ങി വന്നുണ്ടോ, ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ താഴെ പിടിച്ചിട്ട് താഴെയും നല്ല പോലെ തേച്ച് കൊടുക്കണം. ഇത് തേച്ചിട്ടും മാറുന്നില്ലാത്തവർക്ക് ഞാൻ ഒരു മരുന്നോട് പറഞ്ഞുതരാം. ഇത് കിട്ടാത്തവർക്ക്, ഞാൻ ഈ പറഞ്ഞ നിയോമൈസിൻ കിട്ടാത്തവർക്ക് പറ്റിയ മരുന്നാണ് ഫ്യൂസിഡിൻ, FUSIDIC, ഫ്യൂസിഡിക് ആസിഡ് ക്രീം IP എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ട് കാണിച്ചാൽ മതി. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്, അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിങ് ഞാൻ താഴെ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം അത് ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് 5 ഗ്രാമാണ്. 5 ഗ്രാമിന് 51 രൂപയാണ്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 51 രൂപയാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് സേവ് ചെയ്ത ഒരു മരുന്ന് തന്നെ പറയാം. കാരണം ഞാൻ 1 കുത്തി, 2 കുത്തി, 3 കുത്തി, ഈ 3 വട്ടം ഞാൻ വേദന സഹിച്ചു. ആദ്യത്തെ ഞാൻ ഷൂട്ട് ചെയ്യുന്നു, 2-ാമത്തെ കുത്തി, 3-ാമത്തേത് ഷൂട്ട് ചെയ്തു. ഇത്രയും വേദനകൾ സഹിച്ചെങ്കിലും എൻ്റെ മൂക്കിന് യാതൊരു മാറ്റമില്ല. ഭയങ്കര ഒരു ബമ്പാണ് മൂക്കിൻ്റെ ഉള്ളിൽ. ഞാൻ അതിൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വലിയൊരു ബമ്പായിട്ട് തന്നെ ഇത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഊരി കളഞ്ഞാലോ എന്ന് വരെ ഓർത്ത്. അപ്പം ഈ ഫ്യൂസിഡിൻ അതും ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ട കേട്ടോ. പക്ഷെ ചാനലിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ നമുക്കറിയാവുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ ഈ ഫ്യൂസിഡിൻ ഞാൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വിടവിട്ട് എന്നും അത് ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ മൂക്കിൽ ആ ഒരു ബമ്പില്ല, അത് പോയി. പക്ഷെ ഇപ്പോഴൊരു തടിപ്പുണ്ട്, അത് പോകാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ എൻ്റെ മൂക്കിനെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മൂക്കിൻ്റെ ബിഫോറും ആഫ്റ്ററും ഞാൻ കാണിച്ചു തരാം. ഈ മൂക്കിൻ്റെ വെളിയിലൂടെ വരെ ബംസ് ഇങ്ങനെ മൂടി നിന്ന ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എനിക്ക് ഞാൻ പലർക്കും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ മൂക്ക് കുത്തിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഓയിൽമെൻറ്റ് അല്ലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറു ചൂടുള്ള എണ്ണയിൽ ഇട്ട് നമ്മളെന്നും ഇടുക. പിന്നെ നമ്മൾ മൂക്ക് കുത്തിക്കഴിയുമ്പോൾ എന്നും ഇങ്ങനെ ഇങ്ങനെ വെക്കണം മൂക്ക്.
ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പച്ച മാംസത്തിലോട്ടാണല്ലോ ഇത് കുത്തുന്നത്. അപ്പം ഇത് ഇങ്ങനെ ചെറിയ ഒരു ഒരു പശവശപ്പ് പോലെ കാണും നമ്മുടെ ഇത്. അത് നമ്മുടെ മൂക്കിൽ ഒട്ടിയിരുന്നാൽ ഒട്ടിപ്പോകും. അപ്പം അതിനുവേണ്ടി ഇരുന്ന ഈ കമ്മലും സോറി ഈ മൂക്കുത്തിയും മൂക്ക് തന്നെ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്നും എല്ലാവരും പറയണമെന്ന് നിർബന്ധമില്ല. കാരണം എന്നോട് ഞാൻ മൂന്ന് കുത്തിയിട്ടും ആരും ഇത് പറഞ്ഞില്ല നമ്മളോട്. ഞാൻ പിന്നെ പല വീഡിയോസ് കണ്ടിട്ടും ഒക്കെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു കാര്യം വെച്ചാൽ പരമാവധി തോർത്തിട്ട് ഉടക്കുക, അങ്ങനത്തെ ഉടക്കാതെ ശ്രദ്ധിക്കുക. കാരണം ഉടക്കുമ്പോഴത്തേനും പിന്നീടും പിന്നീടും അത് പഴുത്തോണ്ടിരിക്കും. പിന്നെ ഇത് ഉണങ്ങി വരുമ്പോൾ പിന്നെയോ അങ്ങനെ ഉടക്കാതെ നമ്മൾ മാക്സിമം ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ വെക്കുക. ഒത്തിരി പൊടിയൊന്നും അടിക്കാതെ അങ്ങനെ ചെയ്ത് വെക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. എനിക്കിപ്പം ദൈവസഹായിച്ച് കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ഒത്തിരി മൂക്കുത്തിയുടെ ഈ പേരിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരിയും പേരുണ്ട്. നമ്മൾ യൂട്യൂബിൽ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പം ഇത് നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്. അപ്പം നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നമുക്ക് സേഫായിട്ട്, അതായത് ഈ മൂക്കുത്തി നമ്മൾ ഇട്ട മൂക്കുത്തി ദൈവത്തെ ഓർത്ത് ഊരരുത്. പിന്നെ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിലും ഒരു രണ്ട് അല്ല മാക്സിമം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗോൾഡ് എടുത്തിട്ടാൽ മതി. ഒരാഴ്ച ആ ഗോൾഡ് പിന്നെ ഒരു വർഷത്തേന് അത് മാറ്റണ്ട. നമ്മുടെ ചിലപ്പോൾ ഫാൻസി ആയിട്ടുള്ളത് കാണും, നമുക്ക് മാറ്റി മാറ്റി ഇടണമെന്നൊക്കെ ആഗ്രഹം വരും. അപ്പം നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂക്കുത്തി ഇടേണ്ടിയേ വരുവല്ല. അപ്പം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് മൂക്കുത്തി ആയിട്ട് നടക്കാം. പിന്നെ എൻ്റെ കുറച്ച് പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച കുറച്ചൊരു മൂക്കുത്തി കളക്ഷൻ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ പുതിയ മൂക്കുത്തി കളക്ഷനിലെ ആദ്യത്തേതാണ് ഇത്. ഇതൊരു അഞ്ച് കല്ലുള്ള സ്റ്റാർ പോലത്തെ ഒരു മൂക്കുത്തി ആട്ടോ. ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല, നല്ലൊരു റെഡ് കളറിലുള്ളതാണ്. ഇതിന് തണ്ടിന് നല്ല നീളമുണ്ട്. പിന്നെ മൂക്കുത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനത്തെ പിരി മേടിക്കുക. ഞാൻ ഇത് കാണിച്ചു തരാം. ഇങ്ങനത്തെ പിരി ഇപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നത്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന മൂക്കുത്തി മേടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും മൂക്ക് പഴുക്കുന്നത്. ഇത് ഇങ്ങനെ ലെവലായിട്ടിരിക്കുന്ന മൂക്കുത്തിയാണ്. അപ്പം ഇങ്ങനത്തെ പിരി നോക്കി മേടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. അപ്പം ആദ്യത്തേത് ഇതാണ്, ഒരു റെഡ് സ്റ്റോണിൻ്റെത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ാണ് രണ്ടാമത്തേത് ഒറ്റ കല്ലുള്ള വൈറ്റ് കല്ല്. പക്ഷേ ഇതിങ്ങനെ പതിഞ്ഞിരിക്കുന്ന കല്ലല്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ സൈഡ് വ്യൂവിലൂടെ മനസ്സിലാവും. ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന കല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിരിയും അങ്ങനത്തെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പരന്നിരിക്കുന്ന ഫ്ലാറ്റായിട്ടുള്ള പിരി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂക്ക് പഴുക്കാതിരിക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തേത് ഇപ്പം എൻ്റെ മൂക്കിൽ കിടക്കുന്നതാണ്, അത് ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതാണ്, ഇതൊരു ബ്ലാക്ക് കല്ലാണ്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രീൻ ആയിട്ടും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൂക്കുത്തി ആട്ടോ. ഇതിനും നല്ല തണ്ടിന് നീളമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. കറുത്താണ് സത്യത്തിൽ, ഇത് കറുത്ത മൂക്കുത്തിയാണ്. ഇതാണ് മൂന്നാമത്തെ മൂക്കുത്തി. ഇതിൽ കുറച്ച് സിൽവർ കളക്ഷൻസ് ഉണ്ട്, ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഇതെല്ലാം സിൽവറിൻ്റെയാണ്. അപ്പം ആദ്യത്തേത് ഇതാണ്, നമ്മളിപ്പോൾ ഒരു ഗോൾഡിൻ്റെ കണ്ടല്ലോ, അതുപോലത്തെ തന്നെ ഒരു ആറ് കല്ലുള്ള വൈറ്റ് സ്റ്റോൺ ഉള്ളതാണ്. ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല കേട്ടോ, നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റേ ഉള്ളൂ. പക്ഷേ മൂക്കിലിട്ടാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ കേട്ടോ, എൻ്റെ മൂന്നാമത്തെ തവണ മൂക്ക് കുത്തുന്നതിന് മുന്നായിട്ട് ഒരു തവണ എനിക്ക് ഇത് ഇട്ടിട്ടുള്ളൂ. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, സിൽവറിൻ്റെ വേറെ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. എൻ്റെ ഒച്ച അടയ്ക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഇതാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നല്ല നീല കളറുള്ള ഒരു ബ്ലൂ, നല്ലൊരു ബ്ലൂ കളറ്, ഒരു റൗണ്ടുള്ളൊരു മൂക്കുത്തിയാണ്. ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല കേട്ടോ, ഒരു 10-250 രൂപയ്ക്കകത്തുള്ളിലേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെയൊക്കെ സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. അതായത് ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെയാണ്, അതായത് ഈ തണ്ടയിലാണ് ഇതിൻ്റെയൊക്കെ പിരിഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഇടാൻ നല്ല സുഖമാണ്. പക്ഷെ ഞാനിതുവരെ ഇതൊന്നും ഇട്ടിട്ടില്ല. അടുത്തത് ഒരു ക്രൗൺ ആണ്, രാജ്ഞിമാരുടെയൊക്കെ ക്രൗൺ പോലത്തെ ഷേപ്പിലിരിക്കുന്നതാണ്. ഇതും നല്ല രസമാണ്, ഇതും സിൽവറാണ്. പക്ഷെ ഇതൊന്നും ഞാനിതുവരെ ഇട്ടിട്ടില്ല, ഒരിക്കലിടണം. ഇത് ഈ ഓക്സിഡൈസ് സിൽവർ എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഒരു ക്രൗൺ പോലെ. പക്ഷെ മൂക്കിലിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയല്ല ഇരിക്കുക, പക്ഷെ വാസ്തവത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടുത്തത് ഇത് ഞാൻ കുറച്ചേറെ നാൾ ഇട്ടുകൊണ്ടിരുന്നതാണ്,
ഒരു വെള്ളം, വലിയ കല്ലിൻ്റെ ഒരു വെള്ളം, കാരണം ആ മൂക്കിൻ്റെ ഹോള് വലുതാകാൻ വേണ്ടിയിട്ടതാണ്. പക്ഷെ ഇതൊക്കെ ക്ലാവ് പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ. നല്ല രസമാണ്, നല്ല ഈ ഡയമണ്ട് പോലെ തന്നെ നല്ല തിളക്കമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് ഇതും കാണാൻ വേണ്ടി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂക്ക് കുത്തിയിപ്പം അവരിട്ട് തന്നാണ്, അതായത് തേർഡ് ടൈമിൽ ഞാൻ ലാസ്റ്റ് മൂക്ക് കുത്തിയിപ്പം അവരിട്ട് തന്ന. നല്ല രസമുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്കും പിന്നെ ആദ്യം കാണിച്ച വൈറ്റും വാങ്ങിച്ചത്. ഇതാണ് ലാസ്റ്റ് ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു മൂക്കുത്തിയാണ്. ഇതും നല്ല രസമായിട്ടോ കാണാൻ വേണ്ടി. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ മൂക്കുത്തി കളക്ഷൻ. അപ്പം ഞാൻ ലാസ്റ്റ് മൂന്നാമത് മൂക്കുത്തിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. പിന്നീട് ഭാവിയിൽ എനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയാണ് കേട്ടോ. എത്ര കുത്തി എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല പെയിൻ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നു, ജോയാലിക്കാസിലാണ് പോയി ഷൂട്ട് ചെയ്തത്. അപ്പം എന്നോട് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുക ചോദിക്കുവാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജോയാലിക്കാസിലാണ്. അവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ അടുക്കെ പോകാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഞാൻ മൂന്ന് വട്ടം കുത്തിയിട്ടും എനിക്ക് ഏറ്റവും പെയിൻ കുറവുള്ളത് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ പിന്നീടും എൻ്റെ മൂക്ക് പഴുത്തോന്ന് ചോദിച്ചാൽ അങ്ങനെ പഴുത്തില്ല. ഓൾറെഡി എൻ്റെ മൂക്കിൽ ആ ബംസ് ഇപ്പോഴും ഉണ്ട്, അത് പോകാൻ ഒരു വർഷത്തോളം എടുക്കും. അപ്പം ഞാൻ ഈ ബംസ് ഉണ്ടായിരുന്ന ടൈമിലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ നിന്ന് മിസ്സായി. ലാസ്റ്റ് ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം, അത് ചുവന്ന് നല്ല പഴുത്തിരിക്കുന്ന പോലെ ഒരു ബമ്പായിരുന്നു, അതെല്ലാം മാറി ഇപ്പോൾ. പക്ഷേ ബംസുണ്ട്, ഞാൻ ആ മൂക്കുത്തി ലാസ്റ്റ് ഇട്ട അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.